കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച 49 പേരിൽ 24 മലയാളികൾ എന്ന സ്ഥിരീകരിച്ച നോർക്ക 22 മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വിമാനം തയ്യാറാണെന്ന് നിർദ്ദേശിച്ച കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഫഹദ് യൂസഫ്. ജമാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജമാൽ, നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അതുപോലെ തന്നെ മരിച്ചവരിൽ ഒരാളെ കൂടെ തിരിച്ചറിഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച 49 പേരിൽ 24 മലയാളികൾ എന്ന സ്ഥിരീകരിച്ച നോർക്ക 22 മലയാളികളെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വിമാനം തയ്യാറാക്കാൻ നിർദ്ദേശിച്ച കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഫഹദ് യൂസഫ്. ജമാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ജമാൽ, ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഇപ്പോൾ ഏറ്റവും പുതുതായി മരിച്ച ഒരു മലയാളിയെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു. ആര്യ, ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് തിരുവനന്തപുരം അരുൺബാബു കുര്യാത്തിയുടെ മരിച്ച വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കുര്യാത്തി അരുൺബാബു, അദ്ദേഹം 7 മാസം മുമ്പാണ് നാട്ടിൽ വന്ന് കുവൈത്തിലേക്ക് തിരിച്ചു പോയത്. ഈ കുവൈത്തിൽ മരിച്ച 24 മലയാളികളിൽ 20 മലയാളികളുടെയും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ മൃതദേഹങ്ങളൊക്കെ തന്നെയും ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി വരുന്നു. ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഫഹദ് യൂസഫ്, അതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അടക്കമുള്ള കുവൈത്തിലുണ്ട്. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി തന്നെ നേരിട്ടാണ് ഈ നടപടികളും ക്രമങ്ങളൊക്കെ തന്നെയും നേതൃത്വം നൽകുന്നത്. മാത്രവുമല്ല, ഈ സംഭവത്തെ തുടർന്ന് കർശനമായ നടപടികൾ കൈക്കൊള്ളും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ കർശന പരിശോധനകൾ ഈ കെട്ടിടങ്ങളിൽ, കുവൈത്തിലെ താമസ കെട്ടിടങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ പ്രവാസി മലയാളികളെ, ലോകത്തെങ്ങുമുള്ള മലയാളികളെ നടുക്കിയ, അവരെ ദുഃഖത്തെ നടത്തിയ ഈ സംഭവത്തിൽ 24 മലയാളികളാണ് മരിച്ചത്. അതിൽ 20 പേരുടെയും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. ഇനി 4 മലയാളികളുടെ വിവരങ്ങൾ കൂടിയാണ് ലഭിക്കാറുള്ളത്. ആകെ 49 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത്. ജമാൽ, അതായത് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 12 പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ എത്ര മലയാളികളുണ്ട്? അത്തരത്തിലുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ടോ? ആകെ 27 പേരാണ് ഫർവാനിയ, അൽജാബർ തുടങ്ങിയ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 12 പേരുടെ നില ഗുരുതരമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇവർ 12 പേരും മലയാളികൾ, ഗുരുതരമായി പരിക്കേറ്റവരിൽ 12 പേർ മലയാളികളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാണെങ്കിലും അത് തൽക്കാലം പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കാത്തത്. ഏതായാലും 27 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനുള്ള ക്രമങ്ങളൊക്കെ തന്നെയും അധികൃതർ നൽകുന്നുണ്ട്. ഏത് തരത്തിലുള്ള ചികിത്സയും ലഭ്യമാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് തന്നെ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് നേതൃത്വം നൽകാൻ, ഈ നടപടികൾ ക്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ കുവൈത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും മന്ത്രിയും നേരിട്ട് ഏകോപനം നൽകുന്നു. ശരി, ജമാലുദ്ദീൻ ആണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.